നിങ്ങൾ ചന്ദ്രോപരിതല ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മുഴുവൻ ഗർത്തങ്ങളാണ്. ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്നറിയാൻ നമുക്ക് ചന്ദ്രനിലേക്ക് ഒരു സാങ്കല്പിക യാത്ര പുറപ്പെടാം. ചന്ദ്രോപരിതലം സൃഷ്ടിക്കുവാൻ നമുക്ക് മണലോ ഗോതമ്പ് പൊടിയോ ആവശ്യമാണ്. ഇത് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുവാൻ ഇതിനെ നമുക്കൊരു പെട്ടിയിലേക്ക് മാറ്റാം. പല നിറത്തിലുള്ള മണലോ പൊടിയോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പാളിയുടെ മുകളിൽ കട്ടി കുറച്ച് മറ്റൊരു പാളി കൂടി ഇടുക. അതിനുശേഷം കുറച്ച് ഉരുളൻ കല്ലുകൾ എടുക്കുക. ഏതുതരം കല്ലുകളാണെങ്കിലും കുഴപ്പമില്ല, കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാ ഉൽക്കകൾക്കും വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമാണ്. നാം ഇപ്പോൾ ശൂന്യാകാശത്താണെന്ന് സങ്കല്പിക്കുക. നാനാവശത്തു നിന്നും കല്ലുകളോ ഉൽക്കകളോ സഞ്ചരിക്കുന്നു. കല്ലുകൾ പ്രതലത്തിലേക്ക് എറിയുക. അവ പ്രതലത്തിലുണ്ടാക്കുന്ന അടയാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അടയാളങ്ങളെയാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഗർത്തങ്ങളെന്ന് വിളിക്കുന്നത്. ഈ ഗർത്തങ്ങളിൽ നിന്ന് ഊർജ്ജരശ്മികൾ പ്രവഹിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ ഊർജ്ജരശ്മികളും ഗർത്തങ്ങളുടെ ആകൃതിയുമാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെ ഉൽക്കകളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുവാൻ സഹായിക്കുന്നത്. ശൂന്യാകാശത്തിൽ ഈ വസ്തുക്കൾ എല്ലാ വശത്തു നിന്നും വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ നമുക്ക് എല്ലാ കോണുകളിൽ നിന്നും കല്ലുകൾ എറിയാം. നിങ്ങൾ പലതരം ഉൽക്കകളെക്കുറിച്ച് കേട്ടിരിക്കുമല്ലോ. പറയപ്പെടുന്നത് എന്തെന്നാൽ, ഉൽക്കകൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ കത്തിത്തീരുകയും അതിൻ്റെ ഭാഗങ്ങൾ ആകാശത്തു നിന്ന് വീഴുകയും ചെയ്യുന്നു. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ഉൽക്കകൾ ചന്ദ്രോപരിതലത്തിൽ പതിക്കുകയും ഗർത്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനിയും നമുക്ക് ചന്ദ്രനിലേക്ക് എറിഞ്ഞ കല്ലുകൾ എടുത്തു മാറ്റാം.